ഈ പാലാ ബിഷപ്പിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്ന അവരുടെ വക്താക്കളൊക്കെയും വാഗമണ്ണിൽ നിങ്ങൾ കണ്ടില്ലേ അവിടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായവർ ആരാണ് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടബലാത്സംഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഈ സഭയുടെ ഒരു വക്താവ് വന്നിരുന്ന ഡോക്ടർ ചാക്കോ വന്നിരുന്ന ഈ കോഴിക്കോട്ടെ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഒരു ഒന്നാം തരം ഉദാഹരണമാണ് എന്ന് പറയുമ്പോൾ വിനു വിജയൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നാർക്കോട്ടിക് ജിഹാദ് ആകുന്നത് എന്ന് എല്ലാം ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അവിടെ ഈ കാമഭ്രാന്ത് പിടിച്ച തലയ്ക്ക് ഓളമുള്ള കുറേ ചെറുപ്പക്കാർ തോന്നിയാസം കാട്ടുന്നതിന് അതൊക്കെ ഈ നാർക്കോട്ടിക് ജിഹാദിൻ്റെ മുകളിൽ കെട്ടിവയ്ക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തെയാണ് അവിടെ വിനു ചോദ്യം ചെയ്തത് അപ്പോൾ ഉത്തരമില്ല ഇവർ പറയുന്ന നാർക്കോട്ടിക് ജിഹാദ് മറ്റു മതത്തിലുള്ളവരെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷേ എവിടെയാണ് അതിന് തെളിവ് വാഗമണ്ണിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയ അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിന് പിടിയിലായവർ എന്തു നാർക്കോട്ടിക് ജിഹാദ് നടത്തിയെന്നാണ് ഇവർ പറയുന്നത് അവരൊരു സാമൂഹ്യദ്രോഹം ചെയ്തു അവിടെ ഇവർ പറയുന്ന ഒരു മതത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ വേറൊരിടത്ത് നിന്ന് പിടിക്കുന്നവർ ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദുവുണ്ട് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടിക്കപ്പെടുന്നവർ മുഴുവൻ ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കുന്നവർ മുഴുവൻ ഒരു മതവിഭാഗക്കാരാണോ അല്ലേ അല്ല അതൊരു സാമൂഹ്യ വിപത്താണ് കാശുണ്ടാക്കാൻ വേണ്ടി കുറേ ആളുകൾ തുടങ്ങി വച്ചിരിക്കുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖല അതിൽ നമ്മുടെ ചെറുപ്പക്കാരെ അടിമകളാക്കി മാറ്റുന്നു ആ യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ബിഷപ്പിനെതിരായ നിലപാടുകൾ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തെ ഒക്കെ അടച്ചാക്ഷേപിക്കാനുള്ള നിലപാടുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മെത്രാൻ യഥാർത്ഥത്തിൽ തൻ്റെ സഭയിലുള്ള ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഡയലോഗ് കാച്ചു നോക്കിയതാണ് പക്ഷെ അങ്ങനെ കാച്ചാനുള്ളതല്ല ഒരു ആത്മീയ ആചാര്യൻ്റെയൊക്കെ വാക്കുകൾ എന്നുള്ളതാണ് അളന്നു മുറിച്ച് പ്രയോഗിക്കപ്പെടേണ്ടതാണ് അങ്ങനെ അളന്നു മുറിച്ച് പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ കോഴിക്കോട്ടെ കൂട്ടബലാത്സംഗം അടക്കം ഈ നാർക്കോട്ടിക് ജിഹാദിൻ്റെ പട്ടികയിൽപ്പെടുത്തി ഈ സഭയുടെ വക്താക്കൾക്ക് ചാനൽ റൂമുകളിലും മൈക്കിന് മുന്നിലുമൊക്കെ വന്നിരുന്ന് പരിഹാസ്യരായി പോകേണ്ടി വരുന്നത് അവരുടെ മുഖപത്രത്തിന് പോലും ജനങ്ങളുടെ പക്കൽ നിന്ന് പരിഹാസ്യമായ സമീപനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്